ദ്വിമണ്ഡല സഭയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലുമുള്ള സംസ്ഥാനങ്ങളെയാണ് ദ്വിമണ്ഡല സഭ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആറ് സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല സഭ ഉള്ളത് അവ ആന്ധ്രാപ്രദേശ് ബീഹാർ കർണാടക മഹാരാഷ്ട്ര തെലങ്കാന പിന്നെ ഉത്തർപ്രദേശ് എന്നിവയാണ് ശേഷിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നിയമസഭ മാത്രമേ ഉള്ളൂ നിയമസഭാ കൗൺസിൽ ഇല്ല ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എം എൽ സി എന്നാണ് അറിയപ്പെടുന്നത് എം എൽ സിയുടെ കാലാവധി ആറ് വർഷമാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ ഓരോ രണ്ട് വർഷത്തിനു ശേഷം വിരമിക്കുന്നു ഇത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രാജ്യസഭയ്ക്ക് സമാനമാണ് ഈ അംഗങ്ങൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാനെയും ഡെപ്യൂട്ടി ചെയർമാനെയും തിരഞ്ഞെടുക്കുന്നു സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ വലിപ്പം സംസ്ഥാന നിയമസഭയുടെ അംഗത്വത്തിൻ്റെ മൂന്നിലൊന്നിൽ കൂടുതലാകരുത് എന്നിരുന്നാലും അതിൻ്റെ വലിപ്പം നാൽപ്പത് അംഗങ്ങളിൽ കുറവായിരിക്കരുത് സാഹിത്യം ശാസ്ത്രം കല സഹകരണ പ്രസ്ഥാനം സാമൂഹിക സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് ആറിലൊന്ന് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു ആ സംസ്ഥാനത്ത് താമസിക്കുന്ന മൂന്ന് വർഷത്തെ ബിരുദധാരികളായ വ്യക്തികളെയാണ് പന്ത്രണ്ടിനൊന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊമ്പത് പ്രകാരം ഒരു പ്രത്യേക ഭൂരിപക്ഷത്തോടെ ആ സംസ്ഥാനത്തെ നിയമസഭ ഒരു പ്രമേയം പാസാക്കിയാൽ പാർലമെന്റിന് നിയമപ്രകാരം ഒരു സംസ്ഥാനത്തിലെ രണ്ടാമത്തെ സഭ സൃഷ്ടിക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക